എല്ലാ കൂട്ടുകാരും ഗെയിം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു പുതിയ ഇവന്റ് ആയിരിക്കും കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ ഒരു ഇവൻറ്റ് ഇൻ്റർഫേസ് കാണുമ്പോൾ തന്നെ ഒരുപാട് കൂട്ടുകാർക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ടാവും കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ ഗെയിമിനുള്ളിൽ ഇതേ രീതിയിലുള്ള ഒരു ഇവന്റ് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ആ ഒരു സമയത്ത് നമുക്ക് അവിടെ നിന്ന് ലെജൻഡറി ആയിട്ടുള്ള കുറച്ച് ഗൺസ്കിന്നുകളായിരുന്നു മേടിക്കാനായിരുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്ക് ഗെയിമിനുള്ളിൽ വന്നിട്ടുള്ള ഈ ഒരു ഇവന്റ് വഴി നമുക്ക് ലെജൻഡറി ആയിട്ടുള്ള കുറച്ച് കോസ്റ്റ്യൂംസ് മേടിക്കാവുന്നതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കോസ്റ്റ്യൂംസ് ഉണ്ട് അതിനെക്കെ പറ്റി നമുക്ക് നോക്കാം എന്തായാലും മെയിൻലി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഈ കംപ്ലീറ്റ് ചെയ്തിട്ട് ലെജൻഡറി കോസ്റ്റ്യൂംസ് മേടിക്കുക എന്നതിനെ പറ്റി ആയിരിക്കും ആദ്യമേ തന്നെ നമുക്ക് മാർച്ച് മൂന്ന് മുതൽ അതായത് ഇന്ന് മുതൽ മാർച്ച് എട്ടാം തീയതി വരെ ആയിരിക്കും നമ്മുടെ ഗെയിമിനുള്ളിൽ ഈ ഒരു ഇവന്റ് ഉണ്ടാവുക അപ്പോൾ എന്തായാലും ഒട്ടും തന്നെ സമയം വേസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടകാം നമ്മൾ ഈ ഒരു ഇവൻറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു ഇൻറ്റർഫേയ്സ് ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാ കൂട്ടുകാരും മെയിനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവുക നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ഡൈ ആയിരിക്കും അല്ലെങ്കിൽ പാമ്പും കെട്ട അല്ലെങ്കിൽ ഞാൻ നേരത്തെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്നെ ഏണിയും പാമ്പ് അങ്ങനെ ഓരോരോ പേരിലായിരിക്കും ആ ഒരു ഗെയിമിനെ നമ്മൾ അറിയുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ ഡയമണ്ട് ഉണ്ട് ആ ഒരു ഡൈസ് ഒരു തവണ നിങ്ങൾക്ക് കറക്കുന്നതിന് വേണ്ടി നാൽപ്പത് ഡയമണ്ട് കൊടുക്കേണ്ടി വരും അതോടൊപ്പം തന്നെ അഞ്ച് തവണ നിങ്ങൾക്ക് സ്പിൻ ചെയ്യണം അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നൂറ്റി എൺപത് ഡയമണ്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഏതൊക്കെ കോസ്റ്റ്യൂമാണ് ഇതിനുള്ളിൽ ഉള്ളതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അതിനു മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ട് കഴിഞ്ഞ തവണ നമുക്ക് ഈ ഒരു ഇവൻറ്റ് വന്ന സമയത്ത് നമ്മുടെ പലോമ ചേച്ചിയായിരുന്നു നമ്മുടെ ഈ ഒരു ഡൈസിൻ്റെ അല്ലെങ്കിൽ ഒരു വൺ ടു ത്രീ ഫോർ വഴി ഇങ്ങനെ ഓടിക്കൊണ്ട് നടന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റെഫി എന്ന് പറയുന്ന ക്യാരക്ടർ വന്നതുകൊണ്ട് തന്നെ പുള്ളിക്കാരെയാണ് ഈ ഒരു ഇവൻ്റിൽ റൊട്ടേറ്റ് ചെയ്ത് കളിക്കാൻ പോകുന്നത് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡായിട്ടൊന്ന് പറഞ്ഞ് തരാം ഈ ഒരു ഇവൻ്റിൻ്റെ റിവാർഡ് സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ മാജിക് ക്യൂബ് സ്റ്റോറിൽ ഉണ്ടായിരുന്ന കോസ്റ്റ്യൂംസ് ആണ് ലെജൻഡറി കോസ്റ്റ്യൂംസ് എന്ന് പറഞ്ഞ് ഈ ഒരു ഇവൻ്റ് വഴി കൊടുക്കുന്നത് അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ ഒരു നൈറ്റ് ക്ലൗൺ അല്ലെങ്കിൽ ഒരു മാജിക് ക്യൂബ് കൊടുത്ത് മേടിക്കുന്ന നമ്മുടെ ജോക്കറിനെ ലെജൻഡറി ആക്കിയിട്ടുണ്ട് എത്ര കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്ക് എനിക്കറിയത്തില്ല അന്നത്തെ ആ ഒരു വീഡിയോയിൽ അതായത് നമുക്ക് ഫ്രീ ആയിട്ട് മാജിക് ക്യൂബ് തന്ന ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ജോക്കറിനെ ലെജൻഡറി ആക്കും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മാജിക് സ്റ്റോറിൽ നിന്ന് റിമൂവ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ലെജൻഡറി ആയിട്ടായിരിക്കും ഇനി മുതൽ കാണാൻ കഴിയുന്നതെന്ന് അപ്പോൾ എന്തായാലും നമുക്കിവിടെ ലെജൻഡറി ആയിട്ട് ഞാൻ അവർ ഈ ഒരു കോസ്റ്റ്യൂംസിനെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് മെയിൽ കോസ്റ്റ്യൂമും മൂന്ന് ഫീമെയിൽ കോസ്റ്റ്യൂമുമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ലെജൻഡറി കോസ്റ്റ്യൂം നമുക്ക് മേടിക്കാനാകുക എന്നാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഡയമണ്ട് കൊടുത്ത് ഇവിടെ സ്പിൻ ചെയ്യാം അല്ലെങ്കിൽ റോൾ ചെയ്യാം എന്ന് അപ്പോൾ നാൽപ്പത് ഡയമണ്ട് കൊടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യുകയാണ് റോൾ ചെയ്തപ്പോൾ എനിക്ക് നമ്പർ ടു ആണ് ലഭിച്ചത് അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റെഫി എന്ന് പറയുന്ന ക്യാരക്ടർ നമ്പർ ടുവിൽ പോയിട്ടുണ്ടായിരുന്നു ഐ മീൻ ഇവിടെ നിങ്ങൾക്ക് കാണാം ചാടി കയറി ഇരുന്നിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു നാൽപ്പത് കൂടി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്കൊരു ഡിജിറ്റ് കിട്ടും അപ്പോൾ ഒന്നാണ് കിട്ടിയത് ഈ ഒരു ആറ് എന്ന് പറയുന്ന നമ്പർ കിട്ടിക്കഴിഞ്ഞ് ഈ ഒരു ബോക്സിനുള്ളിൽ നമ്മുടെ സ്റ്റെഫി കയറിയാൽ മാത്രമേ നമുക്ക് ലെജൻഡറി ആയിട്ടുള്ള കോസ്റ്റ്യൂം മേടിക്കാനാകത്തുള്ളൂ ആ ഒരു ബോക്സ് കയറി കഴിഞ്ഞാൽ നമുക്ക് റെഡിയും എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഒരു കാര്യം കാണാൻ കഴിയും ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവും അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോസ്റ്റ്യൂം മേടിക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ഞാൻ ഇതിൽ നിന്ന് ആ ഒരു ജോക്കറിനെ മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സാമുറായി പോലത്തെ ആ ഒരു കോസ്റ്റ്യൂം മേടിച്ചാലും കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് എന്തായാലും ഞാൻ മേടിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ടാവും അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഇതിൽ നിന്ന് ഏതാണ് മേടിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും താഴത്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഗീവ്വേ ചെയ്യുന്നുണ്ടാവും അപ്പോൾ എല്ലാ മച്ചമാർക്കും അറിയാമായിരിക്കും നമ്മൾ ഡെയിലി എല്ലാ വീഡിയോസിലും ഗീവ് എവേ കൊടുക്കുന്നുണ്ട് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ഇരുപതിനായിരം വ്യൂസ് എത്തിക്കുകയാണേൽ അത് നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ് ഇരുപതിനായിരം വ്യൂസ് എത്തിക്കുക എന്നുള്ളത് അപ്പോൾ മാക്സിമം പെട്ടെന്ന് തന്നെ എത്തിക്കാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളെക്കൊണ്ട് പറ്റുന്നത്ര വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്കും ഫ്രീ ഫയറിലേക്കും എല്ലാ മച്ചമാരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക ഒരുപാട് മലയാളി മച്ചമാർക്ക് ഈ ഇവിനിനെ പറ്റി ഡൗട്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ഒരു സൗജന്യമായിട്ടുള്ള സഹായം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് പിന്നെ നിങ്ങളുടെ യു ഐ ഡി അല്ലെങ്കിൽ യൂസർ ഐ ഡി കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ നെയിം അല്ല ആ ഒരു എയിറ്റ് ഡിജിറ്റ് നമ്പറാണ് എനിക്ക് ആവശ്യം കാരണം കൊടാഷോപ്പ് വഴിയായിരിക്കും ഞാൻ ടോപ്പപ്പ് ചെയ്യാൻ പോകുന്നത് പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കൂടിയുണ്ട് ഉണ്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മളൊരു ലൈവ് വരുന്നുണ്ടാവും വളരെ ഇൻട്രസ്റ്റിങ്ങും അതോടൊപ്പം തന്നെ ഒരുപാട് മച്ചാന്മാർക്ക് സർപ്രൈസിങ്ങും അതുകൂടാതെ തന്നെ ഒരുപാട് മച്ചാന്മാരുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കാൻ പോകുന്ന ഒരു ലൈവായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത് അതെന്താണെന്ന് നിനക്ക് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ താഴത്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഫ്രീ ഫയർ അത്ര ഡയമണ്ട് മേടിക്കാൻ ആഗ്രഹമില്ലാത്ത മറ്റമാർ ആരും തന്നെ ഉണ്ടാവത്തില്ല അതും കയ്യിലിരിക്കുന്ന കാശം മുടക്കാതെ ഡയമണ്ട് മേടിക്കുക എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത്തരത്തിൽ ഡയമണ്ട് മേടിക്കാൻ ആഗ്രഹമുള്ള മച്ചന്മാരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുടെ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ലിങ്ക് വഴി നമ്മുടെ വിൻസോ ഗോൾഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പത്ത് രൂപ കിട്ടുന്നുണ്ടാവും പിന്നെ ചെറിയ ചെറിയ ഗെയിംസ് കിച്ച് നിങ്ങൾക്ക് ഒരുപാട് രൂപ പത്തി ഇരുപത് മുപ്പത് രൂപ വെച്ചൊക്കെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യണേൽ അതിൽ ഇരട്ടി കാശ് നിങ്ങൾക്ക് നേടാൻ കഴിയുന്ന ഒരു അട്ടിപ്പൊളിയായിട്ടൊരു ആപ്ലിക്കേഷനാണ് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഫ്രീ ഫയറിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും വന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും ഒരു അട്ടപ്പൊളി കിടക്കാച്ച് ഫ്രീ ഫയർ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ ഗൈസ് ലവ് യു ആൾ